ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടാവും ഇന്നിപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 3 ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ഇവിടെ ഞാനേ പല ഫങ്ഷൻസിനും ഇതിനെല്ലാം പോകുമ്പോൾ എല്ലാവരും പറയുക വെയിറ്റ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് BMI നോക്കിയിട്ട്, BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്, അതായത് നമ്മുടെ ഹൈറ്റും വെയ്റ്റും നോക്കിയിട്ട് കിട്ടുന്ന ഒരു റേഞ്ചാണ്. അപ്പോൾ അത് 18-24.9 ഇടയിലാണെങ്കിൽ നോർമലാണ്. പക്ഷേ എനിക്കാണെങ്കിലോ BMI കിട്ടിയത് 27. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു BMI കൂടുതലാണ്, അതുകൊണ്ട് തീർച്ചയായും വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനും ഞാൻ ഷോർട്ട് കട്ട് ചോദിച്ചു. അപ്പോൾ ഷോർട്ട് കട്ട് ചോദിച്ചപ്പോൾ സാറ് എന്താ പറഞ്ഞത്, അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇല്ല, എക്സസൈസും ഡയറ്റും എടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ വെയിറ്റ് കുറയുള്ളൂ എന്ന്. അപ്പോൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കാരണം എൻ്റെ ഒരു നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ നടക്കാനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ടൗണിൽ പോയിട്ടുള്ളൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ 3 ദിവസമായിട്ട് ജിമ്മിൽ പോയി തുടങ്ങി. അപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ, എന്നെക്കാളും ഒത്തിരി വെയിറ്റ് ഉള്ളവരൊക്കെ ഉണ്ട് ജിമ്മിൽ. പക്ഷെ അവരെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ജിമ്മിൽ പോയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നാട്ടിൻപുറം ആണെന്നുള്ളത്. നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത വീട്ടിലൊക്കെ ഭയങ്കര പെട്ടെന്ന് സ്പ്രെഡായി ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതല്ലോ, അതിന് പോസിറ്റീവായ കമൻസും വരും, നെഗറ്റീവായ കമൻസും വരും. അപ്പോൾ ഞാൻ എന്തായാലും ജിമ്മിൽ പോയപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ അയൽവാസികളിൽ നിന്നിട്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ അയൽവാസികളുടെ പ്രതികരണം നിങ്ങൾ തീർച്ചയായും കേൾക്കുക. അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ്, ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത്, ഓള് ജിമ്മ് പോയി ചേർന്നിക്കുക വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടോ? നല്ല കഥയായിക്കണ്. എന്താ ഓള് ഒരു പണി എടുക്കൂല, വീട്ടിൽ ഏത് സമയം ആ സോഫേൻ്റെ മുകളിൽ ഫോണും കുത്തി കളിച്ചുകൊണ്ടിരിക്കും. ഓൾക്കിപ്പോൾ എന്താ ചെയ്തൂടെ, എന്തേലും ഒരു പണി കുടിയിൽ ചെയ്തൂടെ, ഒന്നും ചെയ്യൂല. എന്താ ഓൾക്ക് ആ തുണിയൊക്കെ ഒന്ന് ആ കല്ലുമട്ടിട്ട് അലക്കിയാൽ, ഓളെ എപ്പോഴും വാഷിംഗ് മെഷീനിൽ അല്ലാണ്ട് തുണി അലക്കൂല. പിന്നെ എന്താ ഓൾക്കൊന്ന് മിറ്റടിച്ചു കഴിഞ്ഞാൽ മിറ്റും അടിക്കൂല. മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഓളെ അപ്പ സെർവൻറ്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഓളെ എങ്ങനെ തടി കൂടാതിരിക്കുക? അതിനിപ്പോൾ ഓൾക്ക് എന്താ ഇപ്പോൾ ജിമ്മിൽ ചേർന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, ഓന അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് വെച്ചിട്ട് ഓളിവിടെ വൈകുന്നേരമായ മന്തിയും ഷവർമ്മയും ഒക്കെ തിന്നിട്ട് പിന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓള് ജിമ്മ് പോയി ചേരാഞ്ഞിട്ടാ? ഒരു ബോധമില്ലാന്നേ, ഇതിനൊന്നും ഒരു ബോധമില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഫ്രണ്ട്സ്, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ, ഞാൻ ഒരു എക്സസൈസും ചെയ്യുന്നില്ല. നമ്മൾ നന്നായി ഡയറ്റ് കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മൾ വെയിറ്റ് കൂടാതിരിക്കും. ഇതിൽ ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലാന്നേ. ഇപ്പം ഞാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഒരു ചായ എന്തെങ്കിലും ഒന്നോ രണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പീസ് കഴിക്കും. ഇടനേരത്ത് നന്നായിട്ട് സലാഡ് കട്ട് ചെയ്ത് കഴിക്കും. ഉച്ചയ്ക്ക് ഒരു ലേശം ചോറ്, അതാണെങ്കിൽ തന്നെ മട്ട അരിയുടെ ചോറാണ് എടുക്കുക. പിന്നെ ഒരു 4-5 മണിക്ക് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ അത് ഗ്രീൻ ടീ ആണ് എടുക്കുക. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും നട്ട്സോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കും. ഒരു 6-6 ആകുമ്പോഴേക്കും ഞാൻ രാത്രിയത്തെ ഡിന്നർ കഴിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബെഡ് ടൈമിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ ഡിന്നർ കഴിക്കുന്നതുകൊണ്ട് അവിടെ ഫാറ്റ് ഡെപ്പോസിഷൻ തീരെ വരുന്നില്ല. നമ്മൾ നന്നായിട്ട് ഡയറ്റ് നോക്കിയാൽ തന്നെ നമ്മുടെ വെയിറ്റ് കൂടില്ലാന്നേ. അതിന് അവൾക്ക് എങ്ങനെയാണ്, അവൾക്ക് യാതൊരു കൺട്രോളില്ലാന്നേ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട്, നിങ്ങൾക്ക് കേൾക്കണോ, അവൾ പായസം കുടിക്കാൻ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. 5 ഗ്ലാസ് പാലടയാണ് അവൾ കുടിച്ചത്. പിന്നെ ഇപ്പോൾ അവൾ ജിമ്മിൽ പോയിട്ട് എന്താ കാര്യം? ഹലോ, ആ വനജയെ പറയോ. ആര്? അവളോ? ആഹാ, കൊള്ളാലോ. ഇന്ന് മുതൽ? മിനിഞ്ഞാന്ന് മുതലോ? ഇവൾക്കത് എന്തിൻ്റെ സൂക്കേടാ? പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അല്ലാതെ ഇപ്പം എന്താ അതിനൊക്കെ പറയുക? ഈ നാട്ടും പുറത്തുള്ള ഇവൾക്കൊക്കെ ഇപ്പോൾ ജിമ്മ് പോയി ചേരേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ ശരിക്കും മാന്യമായിട്ട് ജീവിക്കണം. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ചീത്തപ്പേരല്ലേ വരുന്നത്? അതേന്നെ, ഈ ആണുങ്ങളെ കൂടെ ഇങ്ങനെ ജിമ്മ് പോയി തുള്ളി ചാടുന്നൊക്കെ ഇപ്പം ഇത്ര വലിയ കാര്യമെന്നാ അപ്പോൾ അവളുടെ വിചാരം? എന്നാ ഇപ്പം തുടങ്ങി? ഇന്നലെ മുതലോ? നടക്കട്ടെ നടക്കട്ടെ.
എന്തായാലും വിവരങ്ങളൊക്കെ അറിയിക്ക് കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒന്നും അവളുടെ അടുത്ത് പറയാൻ നിക്കണ്ട. ഇനിയിപ്പൊ അതായിരിക്കും മുഖക്കറുപ്പ്, എന്നെ കണ്ട പിന്നെ മിണ്ടാ നിക്കൂല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചാ പിന്നെ എടുത്തടിച്ച പോലെ വർത്താനം പറയും. അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോ എന്നെ അറിയിക്ക് കേട്ടോ. ഞാനേ കുറച്ച് തിരക്കിലാണ്, ഞാൻ നാളെ വിളിക്കാം. ആ ശരി ശരി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അയൽവാസികളെ കുറിച്ചിട്ട് നല്ലൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ട എന്ത് കാര്യങ്ങളും നമ്മുടേതായ ഡിസിഷനാണ്. അല്ലാതെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആര് എന്ത് നെഗറ്റീവ് കമൻസ് ഇട്ട് കഴിഞ്ഞാലും അതിന് നെവർ മൈൻഡ് ആക്കുക. ഒപ്പം നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വെയിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അത് വീട്ടിൽ അതിനേതായ ഓപ്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും പുറത്ത് ജിമ്മിലോ ഹെൽത്ത് ക്ലബ്ബോ എന്തിലെങ്കിലും പോയി ജോയിൻ ചെയ്യുക. അതിന് യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമല്ല.